ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോംലി ആയിട്ടുള്ള ഒരു ഷവർമയാണ്. അപ്പം അത് ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റൈലിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നോക്കാട്ടെ. ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് പതുക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നെക്സ്റ്റ് വേണ്ടത് നമ്മുടെ മയണൈസ്. ഇതിവിടെ ഞാൻ തന്നെ ഉണ്ടാക്കിയ മയണൈസായിട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് ക്യാരറ്റ്, ഒരു പകുതി ക്യാരറ്റ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടത് നമ്മുടെ ക്യാബേജ്, അതും കുറച്ച് ഒരു ചെറിയൊരു പീസ് നന്നായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച്, അതായത് ഒരു രണ്ട് പീസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ കുറച്ച് ഫിംഗർ ചിപ്സ് കേട്ടോ, കുറച്ച്. പിന്നെ വേണ്ടത് മെയിനായിട്ടുള്ള സാധനം നമ്മുടെ കുബൂസാണ്. കുബൂസ് ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, ഇതിവിടെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുബൂസാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. ഈയൊരു പേപ്പർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ കുബൂസ് വെച്ച് കൊടുക്കുകയാണേ. അതിലേക്ക് നമ്മൾ കുറച്ച് മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ക്യാരറ്റ്, ക്യാരറ്റ് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് തിരുമ്പി വെച്ചതാണ് കേട്ടോ. ഈ ഉപ്പ് പിടിച്ചില്ലെങ്കിലൊന്ന് വെച്ചിട്ടൊന്ന് ഉപ്പ് ചെറുതായിട്ട് തിരുമ്പി വെച്ചത്. അതുപോലെ തന്നെ ക്യാബേജിലും അതുപോലെ ഉപ്പ് ഞാൻ തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് നമുക്ക് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാബേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മളതിലേക്ക് കുറച്ച് ഒനിയൻ കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അതുപോലെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടോ. ചിക്കൻ നമ്മളൊരു സൈഡിലേക്കാണ് കേട്ടോ വെക്കുന്നത്. ഇതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ. എന്തോരം കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ട ചേർത്ത് കൊടുക്കാവുന്ന അത്രയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാതാണ്. ഇനി നമ്മൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫിംഗർ ചിപ്സ് എടുത്ത് ഇട്ട് കൊടുക്കുകയാണ്. അതും ഞാനിവിടെ ഉണ്ടാക്കിയത് ഫിംഗർ ചിപ്സാണ് കേട്ടോ. അതൊക്കെ നമുക്കിവിടെ ഉണ്ടാക്കി നോക്കാവുന്നതുള്ളൂ, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. റോൾ ചെയ്ത് അപ്പം നമ്മളിതൊന്ന് റോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ട, ശരിക്കും നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പോലെ നമ്മൾ റോൾ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അടുത്തത് അതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ അപ്പം നമ്മളിത് രണ്ടും റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിന് നമ്മൾ ഒരു മയണൈസും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഷവർമയാണ് കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ആർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ പൊറോട്ടയിലും അതുപോലെ തന്നെ ചപ്പാത്തിയിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നതൊക്കെ വരെയും ബൈ ബൈ.